എൻ്റെ പേര് ജോൺസൺ, ഞാൻ അഡ്വക്കേറ്റ് ആണ്. 1989 ഞാൻ ജി സി യൂത്ത് മുന്നേറ്റത്തിൽ വരുന്നത്. ഞാൻ ജോബി അഗ്രഹാരൻ. 1993 ഗ്ലോറിയ പ്രോഗ്രാമിലൂടെയാണ് ജീസസ് യൂത്ത് ആയിട്ട് ബന്ധപ്പെട്ടത്. എന്റെ പേര് സിസ്റ്റർ ഫ്ലവറെറ്റ്. ഞാൻ 1992 ജീസസ് യൂത്തിലേക്ക് കടന്നു വന്നു. എന്റെ പേര് മിന്നു തെരേസ. ഞാൻ 2015 ജീസസ് യൂത്ത് മൂവ്മെന്റിലേക്ക് കടന്നു വരുന്നത്. എന്റെ പേര് ഇമ്മാനുവൽ. ഞാൻ 2010 ജീസസ് യൂത്ത് മൂവ്മെന്റിന്റെ ഭാഗമാകുന്നത്. എന്റെ പേര് മെബിൻ ജോൺസൺ. ഞാൻ 2011 ഒരു ക്യാമ്പസ് പ്രോഗ്രാമിലൂടെയാണ് ജി സി യൂത്തിന്റെ ഭാഗമാകുന്നത്. എന്റെ പേര് ജിയോ. ഞാൻ 2006 ജി സി യൂത്തിന്റെ ഏഞ്ചൽസ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയാണ് ജീസസ് യൂത്തിലേക്ക് കടന്നു വന്നത്. എന്റെ പേര് സജു ദേവസി. 2004 ടീൻസ് മിനിസ്റ്റിലൂടെയാണ് ഞാൻ ജീസസ് യൂത്തിലേക്ക് കടന്നു വന്നത്. എന്റെ പേര് ഏഞ്ചൽ മേരി റോസ്. ഞാൻ ജീസസ് യൂത്തിന്റെ കുടുംബത്തിലേക്ക് വന്നത് 2017. ഞാൻ എവിൻ ആന്റണി. 2004 ഞാൻ ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്. ഞാൻ 1997 ക്രൈസ്റ്റ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ജീസസ് യൂത്ത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടുന്നത്. അന്ന് മുതൽ ഞാനൊരു ജീസസ് യൂത്ത് ആണ്. എന്റെ പേര് വിപിൻ ഡേവിസ്. ഞാൻ 2014 ജീസസ് യൂത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ഞാൻ ജോയലച്ചൻ ആണ്. 2021 മുതലാണ് ഞാൻ ജീസസ് യൂത്തിന്റെ കൂടെ എന്റെ യാത്ര ആരംഭിച്ചത്. എന്റെ പേര് ഡെൻസൺ. ഞാൻ 1991 ജീസസ് യൂത്തിൽ വരുന്നത് ആദ്യമായിട്ട്. എന്റെ പേര് ഫെബിൻ പോൾ. 2012 എന്റെ പാരിഷ് പ്രയർ ഗ്രൂപ്പിലൂടെയാണ് ഞാൻ ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ബെൻസൺ തോമസ്. 2005 തിയേറ്റർ മിനിസ്ട്രിയിലൂടെയാണ് ഞാൻ ജീസസ് യൂത്തിലേക്ക് വന്നത്. യെസ്, ജീസസ് യൂത്തിനെ പരിശുദ്ധാത്മാവ് പടിപടിയായി വളർത്തിക്കൊണ്ടിരിക്കുന്നു. 1985 യുവജനവർഷം, അന്തർദേശീയ യുവജനവർഷത്തില് ജീസസ് യൂത്ത് 85 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ നടത്തി. ആ പ്രോഗ്രാമില് അന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്നത്തെ നേതാക്കന്മാർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് കൊടുത്തൊരു വാഗ്ദാനമാണ് നിങ്ങളെ ഞാൻ പടിപടിയായി വളർത്തുമെന്നുള്ളത്. 1985 ജീസസ് യൂത്ത് എന്ന പേര് നമുക്ക് ലഭിച്ചെങ്കിലും അതിനേക്കാളും 10 മുമ്പേ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനത്തിന്റെ, വലിയൊരു പ്രവർത്തനത്തിന്റെ ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ജീസസ് യൂത്തിന്റെ ഒരു റിന്യൂവൽ ഓഫ് ദ മൂവ്മെന്റ്, അല്ലെങ്കിൽ ലിസണിങ് ടു ദ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു നമ്മൾ സ്റ്റെപ്പ് വെച്ചിരിക്കുന്ന ഒരു വലിയൊരു പ്രോസസ്. എല്ലാ ജീസസ് യൂത്തിനെയും കേൾക്കുക എന്നുള്ളതും ജീസസ് യൂത്ത് മുന്നേറ്റത്തോട് സംസാരിക്കുക എന്നുള്ളതുമാണ് ഈ ഒരു ലിസണിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ലിസണിങ് ഫേസിന് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ആദ്യമായിട്ട് പേഴ്സണൽ സ്പിരിച്വൽ ഫേസ്, 2 സ്പിരിച്വൽ കോൺവേഴ്സേഷൻ, 3 സോണൽ കൺസോളിഡേഷൻ. ഈ ഒരു പ്രോസസ്സിന്റെ ഏറ്റവും കാതലായിട്ടുള്ള സ്പിരിച്വൽ കോൺവെർസേഷൻ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ സ്പിരിച്വൽ പ്രിപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായിട്ടുള്ള സ്പിരിച്വൽ കോൺവെർസേഷന് നമ്മൾ സോണിൽ ഒരുമിച്ച് വരുമ്പോൾ 10 ചെറിയ ഗ്രൂപ്പുകളായിട്ട് നമ്മളെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ ഗ്രൂപ്പിൽ ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു കോൺവെർസേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജന്റ് ഓഫ് ലിസണറും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. 3 ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ലാസ്റ്റ് കൺസോളിഡേഷൻ ആണ്. എല്ലാ ഗ്രൂപ്പുകളും കൺസോളിഡേറ്റ് ചെയ്ത ഒരു ഒരു അവരുടെ അഭിപ്രായങ്ങൾ ഫില്ല് ചെയ്ത ഗൂഗിൾ ഫോമിൽ സോണൽ നേതൃത്വം ഒരുമിച്ചിരിക്കുന്നു. ആ അഭിപ്രായങ്ങളെല്ലാം കേൾക്കുന്നു. അതിനെല്ലാം ഒരു കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. അടുത്തൊരു സമയത്ത് ഈ ഒരു സോണിനെയും മൂവ്മെന്റിനെയും മുന്നേറ്റം എങ്ങോട്ട് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കാനും വിവേചിച്ചറിയാനും പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യുന്നു ചിന്തിച്ചറിയുന്ന ചില കൺസോളിഡേറ്റഡ് റിപ്പോർട്ടിലേക്ക് നമ്മൾ എത്തുന്നു. പ്രിയ ജീസസ് യൂത്ത് കൂട്ടുകാരെ, കഴിഞ്ഞ 39 ജീസസ് യൂത്തുമായിട്ടുള്ള എൻ്റെ പരിചയത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ വളരെ ശക്തമായ ഇടപെടലുള്ള ഒരു മുന്നേറ്റമാണ്. ആ കഴിഞ്ഞ കാലങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ പടിപടിയായി പ്രവേശിക്കാൻ പോവുകയാണ്. ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവ് എന്താണ് ഈ മുന്നേറ്റത്തോട് പറയുന്നത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഒരുമിച്ച് കൂടി ചിന്തിക്കുന്ന ഒരു അന്തർദേശീയമായ ഒരു സംരംഭമാണ് ഈയിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ സമ്മേളിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുകയും പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആധ്യാത്മികമായ മുന്നേറ്റമാണ്, ആധ്യാത്മികമായ ഒരു കേൾവിയാണ്. ഇത് തീർത്തും ആധ്യാത്മികമായതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇതിനെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചും ചിന്തിച്ചും പങ്കുവെച്ചും നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരും സജീവമായ ഭാഗഭാക്കാകണം. അങ്ങനെ നല്ല നല്ല ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇതിനെ ഗൗരവമായി എടുത്തുകൊണ്ട് നമുക്ക് ഈ മുന്നേറ്റത്തിൽ പങ്കുചേരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
അപ്പൊ നിങ്ങൾ എല്ലാരും വരില്ലേ? ഓക്കെ, നമുക്ക് പ്രോഗ്രാമിന് കാണാം. നിങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഈ പ്രോഗ്രാമിൽ വരാൻ മറക്കരുത് ട്ടോ. അപ്പൊ നമുക്ക് അവിടെ കാണാം. അപ്പൊ നമുക്ക് അവിടെ കാണാട്ടാ. നമ്മുടെ മുന്നേറ്റത്തോടൊപ്പം നമ്മളും വളരട്ടെ. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ ഒന്നിച്ചേരവ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ജീസസ് യൂത്തിന്റെ ഈ വളർച്ചയിൽ നമുക്കും കൈകോർക്കാം. പരിശുദ്ധാത്മാവ് പടിപടിയായി വളർത്തുന്ന ജീസസ് യൂത്തിനോടൊപ്പം നമുക്ക് ഒന്നിച്ച് വളരാം. നമുക്ക് ഒരുമിച്ച് ഈ മുന്നേറ്റത്തോടൊപ്പം മുന്നോട്ട്. ഈ മുന്നേറ്റത്തോടൊപ്പം നമുക്ക് ഒരുമിച്ച് വളരാം. പ്രാർത്ഥിക്കാം. ഈ ഒത്തുചേരലിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു ചെല്ലാം. അപ്പൊ നമുക്ക് അവിടെ കാണാം ട്ടോ. അപ്പൊ നമുക്ക് അവിടെ കാണാം. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ?